ഹലോ ഡിയേഴ്സ്, പലരും ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരവായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പുരുഷന്മാര് അടിവസ്ത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അത് ഇച്ചിരി ടൈറ്റ് ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനിയിപ്പം അങ്ങനെ ധരിക്കുന്നതുകൊണ്ട് കുട്ടികളുണ്ടാവാതെ അങ്ങനെ ഇരിക്കോ? ഇതൊക്കെയാണ് പലരെയും സംശയം. ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം അറിയാനുണ്ട്. പുരുഷന്റെ അനാട്ടമി അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടായിരിക്കാം പുരുഷ അനാട്ടമിയിൽ ഈ ലിംഗത്തിനോടൊപ്പം ഈ വൃഷ്ണവും പുറമേ ആയിപ്പോയത്, അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടത്? എന്തായിരിക്കും കാരണം? ലിംഗം ഓക്കെ, മൂത്രമൊഴിക്കാനും അതുപോലെ ലൈംഗിക പ്രവൃത്തിക്കൊക്കെ അത് ആവശ്യമാണ്. എന്നാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാണ്ട് എന്താണ് ഈ വൃഷ്ണം പുറത്തു വരാൻ കാരണം? എന്തായിരിക്കാം? ഗോഡ് ഒന്നും കാണാണ്ട് ഇങ്ങനെ സൃഷ്ടിക്കത്തില്ലല്ലോ. സയൻസ് അതിന് വ്യക്തമായ ഉത്തരം തരുന്നുണ്ട്. ശുക്ലം നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? വൃഷ്ണങ്ങളിലാണ് അല്ലേ? വൃഷ്ണങ്ങൾക്ക് ഈ ശരീരത്തിൻ്റെ ഉള്ളിലായിരിക്കുന്നെങ്കിൽ ഇതുപോലെ ശുക്ലത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതിന് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള താപനിലയല്ല വേണ്ടത്, കുറച്ചും കൂടി കൂളിംഗ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ വൃഷ്ണങ്ങൾ പുറത്ത് കാണപ്പെടുന്നത്. അതായത് വൃഷ്ണങ്ങൾക്ക് ശുക്ലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂളിംഗ് അത്യാവശ്യമാണ്, പുറത്തെ ടെമ്പറേച്ചറാണ് ആവശ്യം. ഈ ഒറ്റ കാരണത്താലാണ് അതിനെ വെളിയിലാക്കിയത്. ഓക്കെ, അടിവസ്ത്രം എന്ത് ധരിക്കണം എന്നത് അവരവരുടെ ഇഷ്ടമാണ്. ടൈറ്റ് വേണോ, ലൂസ് വേണോ, ബോക്സ് വേണോ, വി ഷേപ്പ് വേണോ, എല്ലാം അവരുടെ ഇഷ്ടം. ചിലപ്പോൾ അതിൻ്റെ പുറത്ത് നല്ല കട്ടിയുള്ള ജീൻസ് ഇടണോ, എന്ത് വേണേലും അവരുടെ ഇഷ്ടമാണ് അല്ലേ. എന്നാൽ നേരത്തെ പറഞ്ഞ ആ വൃഷ്ണം പുറത്താക്കപ്പെട്ട സാഹചര്യം കൂടി ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില റിസർച്ച് പറയുന്നത് ടൈറ്റ് അടിവസ്ത്രം ഉപയോഗിച്ചവരിൽ ശുക്ലത്തിൻ്റെ അളവ് കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. 2018 നടന്ന സ്റ്റഡീസിലാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോഴോ അതുപോലെ ലാപ്ടോപ്പൊക്കെ മടിയിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഉള്ള അതേ ഒരു ഹീറ്റ് തന്നെയാണ് ഇങ്ങനെയുള്ള ടൈറ്റ് അടിവസ്ത്രമൊക്കെ ഉപയോഗിക്കുമ്പോൾ വൃഷ്ണങ്ങൾക്ക് ഉണ്ടാവുന്നത്. ചില സ്റ്റഡീസ് പറയുന്നത് ബോക്സ് ആകൃതിയിലുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതും വി ഷേപ്പിലുള്ളത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. കാരണം കൂടുതൽ ഹീറ്റ് ഉള്ളത് വി ഷേപ്പിലുള്ള അടിവസ്ത്രം ഉപയോഗിക്കുന്നവരിലാണ്. കുട്ടികളൊക്കെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ബോക്സ് ടൈപ്പ് ഉള്ളതാണ് കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നു. അപ്പോൾ വൃഷ്ണങ്ങൾക്ക് നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. കോട്ടൻ്റെയൊക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ കൂടുതൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ പോളിസ്റ്റർ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ടൈറ്റായിട്ട് ഭയങ്കര ഹീറ്റ് കൊടുക്കുന്ന ജീൻസൊക്കെ ഒഴിവാക്കുന്നതും നല്ലതാണ്. പുറത്ത് പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണമെന്നൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക. പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ നല്ല കോട്ടൻ്റെയൊക്കെ ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. അതുപോലെ രാത്രിയിലെ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കോട്ടൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ധാരാളം വെള്ളം കുടിച്ച് എപ്പോഴും ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.